ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് എണ്ണം ഫേസ്ബുക്കിനെയും ഇൻസ്റ്റാഗ്രാമിനെയൊക്കെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമോ? കേവലം 6 വർഷം കൊണ്ട് എങ്ങനെയാണ് ടിക്ടോക്കിന് ഇത്രത്തോളം വിജയകരമായുള്ള ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനായി മാറുവാൻ സാധിച്ചത്? സാധാരണ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനിയർ ആയിരുന്ന ഷാങ് യിങ്മിങ് ഇന്ന് ചൈനയിലെ ഏറ്റവും വലിയ ധനികർ ഒരാളായി എങ്ങനെയാണ് മാറിയത്? ടിക്ടോക്കിന്റെ ചരിത്രത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പേരാണ് ഷാങ് യിങ്മിങ്. ഇദ്ദേഹമാണ് ടിക്ടോക്കിന്റെ ഓണർ. 1983 ഇദ്ദേഹം ജനിക്കുന്നത്. ചൈനയിലെ ഫുജിയാൻ എന്ന പ്രവിശ്യയിൽ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇദ്ദേഹം ജനിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഇദ്ദേഹം 2005 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. തുടർന്ന് ഇദ്ദേഹം 2006 കുക്സോൺ എന്നുള്ള ഒരു കമ്പനിയിൽ തൊഴിലിനായി പ്രവേശിച്ചു. വളരെ ചെറിയ കാലയളവിൽ തന്നെ മികച്ച ഒരു എംപ്ലോയിയായി മാറുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. 2008 ഇദ്ദേഹത്തിന് മൈക്രോസോഫ്റ്റിൽ തൊഴിൽ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. പക്ഷേ അത് ഏറെ നാൾ അദ്ദേഹം തുടർന്നില്ല. അതിനുശേഷം 2009 അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ലിയാ റോബോയുമായി ചേർന്ന് 99fang.com എന്നിട്ടുള്ള റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റിന് രൂപം കൊടുത്തു. താരതമ്യേന വിജയകരമായിരുന്ന ആ വെബ്സൈറ്റിന് ശേഷം അദ്ദേഹം മൊബൈൽ ആപ്ലിക്കേഷൻ രംഗത്തേക്ക് തിരിഞ്ഞു. നിരവധി ആപ്ലിക്കേഷനുകൾ ഇദ്ദേഹം ഇതിനിടയിൽ നിർമ്മിച്ചു. 2012 ഇദ്ദേഹം ബൈറ്റ് ഡാൻസ് എന്നുള്ള ഒരു കമ്പനി രൂപീകരിച്ചു. ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. വളരെ ചുരുങ്ങിയ എണ്ണം തൊഴിലാളികളുമായിട്ട് അദ്ദേഹം ഈ അപ്പാർട്ട്മെന്റ് ആരംഭിച്ച് ബൈറ്റ് ഡാൻസിൽ നിന്നും വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ അദ്ദേഹം പുറത്തിറക്കി. കൂടുതലും ജോക്ക് വീഡിയോകളും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് വീഡിയോകളും ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനുകളായിരുന്നു. അതുപോലെ തന്നെ മറ്റ് പല ആപ്ലിക്കേഷനും അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് ആ കാലയളവിൽ. തുടർന്ന് 2016 ഡൂയിൻ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഇദ്ദേഹം പുറത്തിറക്കി. ഇന്നത്തെ ടിക്ടോക്കിന്റെ പൂർവ്വ രൂപമാണ് ഡൂയിൻ. ഏറെക്കുറെ ടിക്ടോക്കുമായി സാമ്യമുള്ള ഈ ആപ്ലിക്കേഷൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ചൈനയിൽ വളരെയധികം പ്രചാരത്തിലാവുകയും ധാരാളം ഉപഭോക്താക്കളെ ഇദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് അതേ വർഷം അവസാനം തന്നെ അദ്ദേഹം ടിക്ടോക്ക് എന്ന പേരിൽ ഇതേ ആപ്ലിക്കേഷൻ ലോകത്തിന്റെ മറ്റ് പ്രദേശങ്ങളെല്ലാം, അത് ബോംബെയിലും ലോസ് ഏഞ്ചൽസിലും ചിക്കാഗോയിലും സോളിലും മോസ്കോയിലുമൊക്കെ ഓഫീസ് തുടർന്ന് അവിടെ നിന്നും അദ്ദേഹം പുറത്തിറക്കി. എങ്കിൽ ചൈനയിൽ മാത്രം ഡുയൻ എന്നുള്ള ആപ്പ് തുടരുകയും മറ്റു രാജ്യങ്ങളിലെല്ലാം ടിക്ടോക്ക് എന്ന പേരിൽ ഏറെക്കുറെ ഒരേ രൂപത്തിലുള്ള ഈ ആപ്ലിക്കേഷൻ അദ്ദേഹം പുറത്തിറക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രചാരം ലഭിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ഏകദേശം 1.6 ബില്യൺ ആളുകൾ ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. $45 ബില്യൺ ആസ്തിയുള്ള ചൈനയിലെ ഏറ്റവും വലിയ ധനികരിലൊരാളാവാൻ അദ്ദേഹത്തിന് സാധിച്ചു. നിരവധി ഇൻവെസ്റ്റേഴ്സിന്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഈ ബൈറ്റ് ഡാൻസ് എന്നിട്ടുള്ള കമ്പനി വളരെയധികം വികസിച്ചത്. ബൈറ്റ് ഡാൻസ് എന്നിട്ടുള്ള ഈ കമ്പനി തന്നെ നിരവധി ആപ്ലിക്കേഷനുകൾ, ടിക്ടോക്ക് മാത്രമല്ല മറ്റ് പല ആപ്ലിക്കേഷനുകളും ഇത് ഈ ബൈറ്റ് ഡാൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ക്യാപ്കട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ടിക്ടോക്കിൻ്റെയും വളരെയധികം പ്രചാരം, ഇതിലൂടെയെല്ലാം ലഭിക്കുന്ന വരുമാനമാണ് അദ്ദേഹത്തെ ചൈനയിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാക്കി മാറ്റിയത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിലവിൽ പ്രചാരത്തിലുള്ള ഫേസ്ബുക്കിനോടും ഇൻസ്റ്റാഗ്രാമിനോടും വാട്സപ്പ്, യൂട്യൂബ് തുടങ്ങിയവയോടെല്ലാം മത്സരിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ 5 സ്ഥാനത്തുള്ള ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. ഇന്ന് ഏകദേശം 1.4 ബില്യൺ ആക്റ്റീവ് യൂസേഴ്സാണ് ടിക്ടോക്കിനുള്ളത്. 2022 കണക്കാണിത്. 2023 ആകുമ്പോൾ ഏകദേശം ഇത് 1.8 ബില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ആകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഫേസ്ബുക്കിനാകട്ടെ ഏകദേശം 2.9 ബില്യൺ ഉപഭോക്താക്കളാണ് ഉള്ളത്. പക്ഷേ ഫേസ്ബുക്ക് ആരംഭിക്കുന്നത് 19 വർഷങ്ങൾക്ക് മുമ്പ് 2004. പക്ഷേ ടിക്ടോക്ക് പുറത്തിറങ്ങിയിട്ട് ഏകദേശം 6 വർഷം മാത്രമേ ഇതുവരെ ആയിട്ടുള്ളൂ. ഇന്ന് ടിക്ടോക്കിൽ നിന്ന് മാത്രം ഏകദേശം $9.4 ബില്യൺ റവന്യൂ ഉള്ള ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനായിട്ട് ടിക്ടോക്കിന് മാറുവാൻ സാധിച്ചു. 2018 വെറും 13 കോടിയായിരുന്നു ടിക്ടോക്കിന്റെ ഉപഭോക്താക്കളുടെ എണ്ണം. പക്ഷേ 2019 38 കോടിയായി മാറുകയും 2020 70 കോടിയായി മാറുകയും 2021 90 കോടിയിലെത്തുകയും പക്ഷേ 2022 90 കോടിയിൽ നിന്നും വലിയൊരു കുതിച്ചുചാട്ടം നടത്തി 146 കോടി ജനങ്ങളിലേക്ക് ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ടിക്ടോക്കിന് കഴിഞ്ഞു. ഫേസ്ബുക്കിന്റെ യൂസേഴ്സിന്റെ കാര്യത്തിൽ ഗണ്യമായ യാതൊരു വർധനയും ഈ കാലയളവിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇവരുടെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വരുമാനം കുറഞ്ഞ വർഷങ്ങളായിരുന്നു ഈ 2021 മുതൽ 2022 2023 കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. അതായത് ഫേസ്ബുക്കിനെ സംബന്ധിച്ച് ടിക്ടോക്കിൽ നിന്നും ഒരു ചലഞ്ച് അവർ നേരിടുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ടിക്ടോക്ക് അവരുടെ യൂസേഴ്സിന്റെ എണ്ണവും അതുപോലെ വരുമാനമെല്ലാം ഒറ്റയടിക്ക് വളരെയധികം 10 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ഫേസ്ബുക്കിനെ സംബന്ധിച്ച് വളരെയധികം വെല്ലുവിളിയാണ് നിലവിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനോട് നമ്മൾ കൂട്ടിച്ചേർത്ത് കാണേണ്ടതുണ്ട്. ഫേസ്ബുക്ക് ഒരു US കമ്പനിയാണ്. ഫേസ്ബുക്കിന് ലോകത്തെല്ലാ ഇടങ്ങളിലും ഉപഭോക്താക്കളുണ്ട്. അത് ഇന്ത്യയിലും ചൈനയിലുമുണ്ട്.
ഈ രണ്ട് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. ഫേസ്ബുക്കിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതേ അവസരത്തിൽ ടിക്ടോക്കിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി ഇല്ലാത്തത് മൂലം ഈ ഒരു ആനുകൂല്യം ടിക്ടോക്കിന് ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ ടിക്ടോക്കിന് അനുമതി ലഭിക്കുകയാണെങ്കിൽ അവർ വളരെയധികം എളുപ്പം ഈ ഫേസ്ബുക്കിനെ ഇലമറിയിടുന്ന ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ആപ്പായി മാറുവാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കിന് ചൈനയിൽ വളരെയധികം പ്രചാരം കുറവാണ്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ചൈനയിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അതേ അവസരത്തിൽ മറ്റുള്ള രാജ്യങ്ങളിലുള്ളതുപോലെ തന്നെ യു എസിലും കാനഡയിലുമെല്ലാം വളരെയധികം വലിയ തോതിൽ ആളുകൾ ഉപയോഗിക്കുന്ന പ്രചാരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് ടിക്ടോക്കിനെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ കരുതുന്നത് വളരെയധികം താമസിയാതെ തന്നെ ടിക്ടോക്ക് മറ്റ് ആപ്ലിക്കേഷനുകളെല്ലാം മറികടന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനായിട്ട് മാറും. ചൈനയിൽ നിന്നും ഉടലെടുത്ത ടിക്ടോക്കിന് ചൈനയിൽ പ്രചാരത്തിലില്ല. ചൈനയിൽ പ്രചാരത്തിലുള്ളത് ഡോയിൻ എന്നുള്ള ആപ്പാണ്. ഏറെക്കുറെ ഈ രണ്ട് ആപ്ലിക്കേഷനും സമാന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ ചില ഫീച്ചേഴ്സിലൊക്കെ വ്യത്യാസമുണ്ട്. ഈ ഡോയിൻ എന്നുള്ള ആപ്പിനകത്ത് കുറച്ചും കൂടി മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ബിസിനസ് പരമായിട്ട് ആവശ്യങ്ങൾക്ക് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡോയിൻ. ടിക്ടോക്കിനെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെയധികം ജനകീയമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എങ്ങനെയാണ് ഇവർ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത്രയും മുൻനിരയിലേക്ക് മറ്റ് സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാമിനെയും ഫേസ്ബുക്കിനെയും വാട്സപ്പ്, യൂട്യൂബ് ഇതിനോടെല്ലാം മത്സരിച്ച് ഇത്രയധികം പ്രചാരത്തിലെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചില ഫീച്ചേഴ്സുകൾക്കുള്ള വ്യത്യാസവും അതുപോലെ തന്നെ ഷാങ് ഇൻ മീ എന്നിട്ടുള്ള പ്രതിഭാശാലിയായിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ സ്കില്ലിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് സ്കില്ല്, അദ്ദേഹത്തിന് ജനങ്ങളിലേക്ക് എങ്ങനെ ആപ്ലിക്കേഷനുകൾ എത്തിക്കണം, എങ്ങനെയാണ് ആളുകളെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ഈ ആപ്ലിക്കേഷനിലേക്ക് നിലനിർത്തുവാൻ കഴിയുക എന്നുള്ളതിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ ചില സ്കില്ലുകളൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ടിക്ടോക്കിനെ മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതിൻ്റെ ചില ഫീച്ചേഴ്സുകൾ, അത് ഒന്ന് യൂസർ ഇൻ്റർഫേസ്, രണ്ട് എൻ്റർടൈൻമെൻറ്റ്, മൂന്ന് ടിക്ടോക്കിനോ ബൈറ്റ് ഡാൻസിനോ മാത്രമല്ല ഇതിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത്, ഇതിൻ്റെ ഉപഭോക്താക്കൾക്കും വരുമാനം ലഭിക്കുമെന്നുള്ള ഓപ്ഷനുകൾ, അതുപോലെ തന്നെ ടിക്ടോക്കിൻ്റെ ഉപഭോക്താക്കളുടെ പ്രായം, ഏറ്റവും കൂടുതൽ പേർ ഇത് ഉപയോഗിക്കുന്നത് ഈ 16 മുതൽ 44 വയസ്സ് വരെയുള്ള ആളുകളാണ്. ഏറ്റവും കൂടുതൽ പേർ ഏകദേശം 60 മുതൽ 80% പേർ വരയ്ക്കും ഈ പ്രായത്തിലുള്ളവരാണ് ടിക്ടോക്ക് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റ്, ഡാൻസ്, പാട്ട് തുടങ്ങിയവയ്ക്ക് ഇവർ കൂടുതൽ പ്രയോജനം നൽകുന്നു. ഒപ്പം പ്രാങ്ക് വീഡിയോസ്, ഫണ്ണായിട്ടുള്ള വീഡിയോകൾക്ക്, അതേപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കെല്ലാം ഇവർ നൽകുന്ന പ്രാധാന്യം, അതുപോലെ തന്നെ ക്യാപ് കട്ട് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തിറക്കുക, അതിൽ ഓരോ ഉപഭോക്താവിനും അവരുടേതായ ക്രിയേറ്റിവിറ്റിക്കും അവരുടേതായ കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി ഒരുക്കുന്നു തുടങ്ങിയവയൊക്കെയാണ് മറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും ഇവരെ വ്യത്യസ്തമാക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇതല്ലാതെ നിരവധി കാരണങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ധാരാളം സമയം ആവശ്യമുണ്ട്. അത്രത്തോളം വ്യത്യാസം ടിക്ടോക്കിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രത്തോളം ഫീച്ചേഴ്സ് അവർ പല രീതിയിൽ എങ്ങനെ ആളുകളെ ഇതിനകത്തേക്ക് ആകർഷിപ്പിക്കാം, അതായത് ഏറ്റവും കൂടുതൽ പേർ ഒരു ദിവസം ഓപ്പൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനിൽ ഒന്നാണ് ടിക്ടോക്ക്. ടിക്ടോക്കിൻ്റെ കടന്നവരോടുകൂടി തന്നെ മറ്റ് ആപ്ലിക്കേഷനുകൾ, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞു. മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനൊക്കെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുവാൻ സാധ്യതയുള്ളത് ടിക്ടോക്ക് ആണ് എന്നാണ് ചില കണക്കുകൾ പറയുന്നത്. ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കണക്കുകളല്ല, പല വെബ്സൈറ്റുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. ഇത് വളരെ വിശാലമായിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്, പക്ഷേ അതിനെ ഏറ്റവും ചുരുക്കിയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. വളരെ വിശാലമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പാർട്ട് ബൈ പാർട്ടായിട്ടൊക്കെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ചില പരിമിതികളൊക്കെ നമ്മുടെ വീഡിയോയ്ക്കുണ്ട്, പ്രത്യേകിച്ചും ശബ്ദത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ ചില പരിമിതികൾ ഉണ്ട് എന്നെനിക്കറിയാം. അതൊക്കെ പരമാവധി പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നതായിരിക്കും. എൻ്റെ ജോലിക്കിടയിൽ കിട്ടുന്ന സമയത്തിലാണ് ഞാൻ ഈ വീഡിയോയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ വീഡിയോയ്ക്ക് സംഭവിച്ചേക്കാം. ഒപ്പം തന്നെ ചില സ്ഥലങ്ങളുടെ പേര് പറയുന്നത്, ചില വ്യക്തികളുടെ പേര് പറയുന്നതൊക്കെ പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസം വന്നേക്കാം. കാരണം അവരവർക്ക് പരിചിതമുള്ള സ്ഥലങ്ങളിൽ അത് എളുപ്പമായിരിക്കും, പക്ഷേ മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് അത് അത്രത്തോളം പ്രൊനൗൺസിയേഷനൊക്കെ വളരെയധികം കൃത്യമാകണമെന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ നൽകുന്ന ഈ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇത്തരത്തിലുള്ള അറിവുകളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.